കൊല്ലം ജില്ലയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയുന്നു. ചില മണ്ഡലത്തിൽ ഒഴിച്ച് നിലവിൽ എം എൽ എമാരായവർക്ക് ഒരു ചാൻസ് കൂടി നൽകാനാണ് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. കൊല്ലത്ത് നിലവിലെ എം എൽ എയും നടനുമായ മുകേഷിനെ വീണ്ടും മത്സരിപ്പിക്കാൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ധാരണയായി. മുകേഷിന് രണ്ടാം ഊഴം നൽകാൻ സി പി എം സംസ്ഥാന നേതൃത്വത്തോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ശുപാർശ ചെയ്തു. ഇരവിപുരത്ത് നിലവിലെ എം എൽ എ എം നൌഷാദിന് ഒരു ടേം കൂടി നൽകാനും ചവറയിൽ അന്തരിച്ച എം എൽ എ വിജയൻപിള്ളയുടെ മകൻ ഡോക്ടർ സുജിത് വിജയനെ മത്സരിപ്പിക്കാനും ധാരണയായി. സുജിത്തിനെ സി പി എം ചിഹ്നത്തിൽ മത്സരിപ്പിക്കണോ അതോ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിപ്പിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. കുന്നത്തൂർ സീറ്റ് ഏറ്റെടുക്കേണ്ടെന്നും കോവൂർ കുഞ്ഞുമോൻ മത്സരിച്ചാൽ കുഞ്ഞുമോനെ പിന്തുണയ്ക്കാനും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. കുണ്ട്രയിൽ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഇളവ് നൽകാനും സി പി എം ജില്ലാ നേതൃയോഗം സംസ്ഥാന കമ്മിറ്റിയോട് അഭ്യർത്ഥിച്ചു. മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഒരു ടേം കൂടി നൽകണമെന്ന് കമ്മിറ്റിയിൽ നിർദ്ദേശം ഉയർന്നു. ജി സുധാകരനും തോമസ് ഐസക്കനും നൽകുന്നതുപോലെ മേഴ്സിക്കുട്ടിയമ്മയ്ക്കും ഇളവ് നൽകണമെന്നാണ് ആവശ്യം. മേഴ്സിക്കുട്ടിയമ്മയെ മാറ്റിയാൽ എസ് എൽ സജികുമാറിനെയോ ചിന്ത ജെറോമിനെയോ മണ്ഡലത്തിൽ പരിഗണിക്കണം. കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലിനെ പരിഗണിക്കുന്നുണ്ട്. പട്ടികയിലെ ആദ്യ പേരുകാരനാകും ബാലഗോപാൽ. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് ബാലഗോപാൽ. അതിനാൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ആരൊക്കെ മത്സരിക്കണമെന്ന് സംസ്ഥാന നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. 3 തവണ മത്സരിച്ച ഐഷ പോറ്റി മത്സരരംഗത്തു നിന്നും ഒഴിവാകും. 1 തവണ കൂടി മത്സരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും പാർട്ടി ഇളവ് നൽകാൻ സാധ്യതയില്ല. സി പി ഐ ജില്ലാ കമ്മിറ്റി ചേർന്ന് സ്ഥാനാർത്ഥികളെ ഇതുവരെയും തീരുമാനിച്ചില്ല. ജില്ലയിൽ സി പി ഐ മത്സരിക്കുന്നത് പുനലൂർ, ചടയമംഗലം, കരുനാഗപ്പള്ളി, ചാത്തന്നൂർ എന്നീ മണ്ഡലങ്ങളിലാണ്. അതിൽ പുനലൂരിൽ പി എസ് സുവാലും ചടയമംഗലത്ത് എ മുസ്തഫയോ ജെ സി അനിലോ, ചാത്തന്നൂരിൽ ജയലാലും കരുനാഗപ്പള്ളിയിൽ രാമചന്ദ്രനും ആയിരിക്കും ജനവിധി തേടുന്നത്. പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ തന്നെയാണ് മത്സരിക്കുക. അതേസമയം യു ഡി എഫിലെ സീറ്റുകളിൽ ഇനിയും ധാരണയായിട്ടില്ല. ഫോർവേഡ് ബ്ലോക്കിന് ചാത്തന്നൂർ മണ്ഡലം നൽകാനാണ് ഏകദേശ തീരുമാനം. അവിടെ പാർട്ടി ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ മത്സരിക്കും. കൊല്ലത്ത് എ ഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് ആയിരിക്കും മുകേഷിനെ നേരിടുക. ബിന്ദുകൃഷ്ണ ഈ സീറ്റ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പി സി വിഷ്ണുനാഥിനാണ് സാധ്യത. ഇരവിപുരത്ത് ആർ എസ് പിയുടെ ബാബു ദിവാകരനും കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും ചവറയിൽ ഷിബു ബേബി ജോണും മത്സരിക്കും. കൊട്ടാരക്കരയിൽ ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണയോ ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനോ ആയിരിക്കും മത്സരിക്കുക. പത്തനാപുരത്ത് പഴകുളം മധുവോ സി ആർ നജീബോ സ്ഥാനാർത്ഥിയായേക്കും. പുനലൂരിൽ പുനലൂർ മധുവിനാണ് മുൻതൂക്കം. പാരതിപുരം ശശി മത്സരിക്കാനില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. കുണ്ട്രയിൽ ജെർമിയാസിൻ്റെ പേരിനാണ് മുൻഗണന. കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ചടയമംഗലത്ത് സീറ്റ് ആവശ്യത്തിൽ നിന്നും മുസ്ലിം ലീഗ് പിൻവാങ്ങിയതോടെ കെ എസ് യു സംസ്ഥാന ട്രഷറർ ആദർശ് ഭാർഗവിൻ്റെ പേരാണ് പരിഗണനയിലുള്ളത്. രഹസ്യ സർവേയിൽ ആദർശ് മുന്നിലായത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ അമ്പരിപ്പിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ മേൽക്കൈയുള്ള ഈഴവ സമുദായത്തിൽ നിന്നുള്ള അംഗമാണ് ആദർശ് ഭാർഗവൻ. കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ, മുൻ എം എൽ എയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനുമായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നിവരാണ് സർവേയിൽ മുന്നിൽ വന്ന മറ്റു 2 കോൺഗ്രസ് നേതാക്കൾ. നിലമേൽ പഞ്ചായത്തിൽ മുഴുവൻ സീറ്റും യു ഡി എഫ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് എം എം നസീറിനും. ശബരിമല വിഷയം സംസ്ഥാന വ്യാപകമായി ചർച്ചയാക്കുന്നതിൽ പ്രയാർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഏറെ ഗുണം ചെയ്തു എന്ന വിലയിരുത്തൽ അദ്ദേഹത്തിനും സർവേയിൽ പ്രയോജനമായി. 1.5 പതിറ്റാണ്ടായി എൽ ഡി എഫ് മണ്ഡലമായി തുടരുന്ന ചടയമംഗലം യുവാവായ ആദർശിലൂടെ തിരിച്ചു പിടിക്കാമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. ഇതോടെയാണ് അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയായി ആദർശിന് ചടയമംഗലം വഴിയൊരുങ്ങുന്നത്.